സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നാമതായിട്ടുള്ള കേരളം. ഇവിടെയാണ് നമുക്ക് കുറച്ച് സർവേയുടെ കണക്കുകളിലേക്കും കൂടി നോക്കേണ്ടതായിട്ടുള്ളത്. 5th ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 29% സ്ത്രീകൾ മാത്രമാണ് കേരളത്തിൽ തൊഴിലെടുക്കുന്നത്, അതായത് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നവരായിട്ടുള്ളത്. വെറും 29% ആളുകൾ. ഈ കണക്കെന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ്, വളരെ മോശമാണ് നമ്മുടെ ഈ ഒരു ശതമാനം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ 40% മുകളിൽ സ്ത്രീകളാണ് പുറത്തു പോയിട്ട് തൊഴിലെടുക്കുന്നവരായിട്ടുള്ളത്. അവിടെയാണ് കേരളത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് വെറും 29% സ്ത്രീകൾ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു കണക്ക്. ബീഹാർ, UP തുടങ്ങിയിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ഒരു സ്ത്രീകൾ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്നതിനകത്ത് ശതമാനത്തിൽ നമ്മുടെ കേരളത്തിനേക്കാളും താഴെ നിൽക്കുന്നത്. ബാക്കി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ 40% മുകളിൽ പെർസെൻറ്റേജ് സ്ത്രീകളാണ് പുറത്തു പോയിട്ട് തൊഴിലെടുക്കുന്നവരായിട്ടുള്ളത്. അവിടെ 29% കേരളത്തിലെ സ്ത്രീകൾ തൊഴിലെടുക്കുന്നതായിട്ടുള്ളത്. ഇനി മറ്റൊരു കണക്കും കൂടി എനിക്ക് പറയാനുണ്ട്. കേരള നോളജ് എക്കണോമി വിഷൻ, കേരളത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നതായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള സർവേയിൽ നിന്ന് വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ തന്നെ 57% സ്ത്രീകളാണ് വീട്ടിലെ ജോലി ഭാരം മൂലം ജോലി ഉപേക്ഷിക്കുന്നത്. വീട്ടിലെ ജോലി ഭാരം മൂലം തൊഴിൽ ഉപേക്ഷിക്കുന്നത് 57% സ്ത്രീകളാണ് കേരളത്തിൻ്റെ കണക്കാണ് പറയുന്നത്. 57% സ്ത്രീകൾ, അവർ നിലവിൽ പഠനം കഴിഞ്ഞു, ജോലിക്ക് ജോയിൻ ചെയ്തു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ, നമ്മൾ കേരളത്തിൽ നമ്മൾ പറയുന്നുണ്ട് തുല്യത അല്ലേ, സ്ത്രീ പുരുഷ സമത്വം തുല്യതയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വാനോളം പാടുന്നുണ്ടല്ലേ. ഈ ഒരു സാഹചര്യത്തിലാണ് ജോലിക്ക് ജോയിൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ തന്നെ 57% സ്ത്രീകൾ ഈ ഒരു ജോലി റിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വീട്ടിലെ ജോലി ഭാരമാണ്. അതായത് ചില ആളുകൾ വിവാഹത്തിന് ശേഷം ജോലി വേണ്ടാന്ന് വെക്കുന്നു, ചില ആളുകൾ വീട്ടിലുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലം ജോലിക്ക് പോകരുത് എന്നുള്ള എതിർപ്പുകൾ മൂലം ജോലി വേണ്ടാന്ന് വെക്കുന്നു, അതുപോലെ തന്നെ സാലറി കുറവാണ്, ശമ്പളം കുറവാണെന്നുള്ള രീതിയിൽ ചില ആളുകൾ ജോലി വേണ്ടാന്ന് വെക്കുന്നു. വീട്ടിലെ ജോലി ഭാരം മൂലം, അതായത് വീട്ടിലുള്ള കുട്ടികളെ നോക്കുന്നതും അതുപോലെ തന്നെ പ്രായമായവരെ നോക്കുന്നതും വീട്ടിലെ മറ്റ് വർക്കുകളും, ഇതെല്ലാം ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വർക്കുകളെല്ലാം കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു ജോലി ഭാരം മൂലവും ജോലി വേണ്ട, തൊഴിൽ വേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന, അവരവരുടെ അവർ പഠിച്ച് നേടിയെടുത്ത് അവരുടെ ജോലി ഒഴിവാക്കുന്ന 57% സ്ത്രീകളാണുള്ളത്. ഇതിൽ തന്നെ 96.5% സ്ത്രീകളും തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ മൂലം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കും, വീട്ടിൽ അവരുടെ ജോലി ഭാരം കൂടാനുള്ള കാരണങ്ങൾ, അതിൻ്റെ റൂട്ടിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് ഞാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് നൽകാവുന്ന ഒരു സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് YWIW എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്കുകൾ പ്രകാരം കേരളത്തിലെ വീട്ടമ്മമാരിൽ ഒരു നല്ലൊരു 100% സ്ത്രീകളും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, പല രീതിയിലുള്ള കഴിവുള്ളവരും ടാലൻറ്റഡ് ആയിട്ടുള്ളവരും പല രീതിയിലുള്ള പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുമാണ്. അതിനർത്ഥം അവർക്ക് പല രീതിയിലുള്ള വർക്ക് ചെയ്യാനുള്ള കഴിവുള്ളവരാണ്, പക്ഷേ ഈ ഒരു വീട്ടിലെ സാഹചര്യങ്ങൾ മൂലം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് ഈ YWIW ഗ്രൂപ്പിൻ്റെ വർക്ക് ഫ്രം ഹോം ഉള്ളത്. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള വർക്കുകൾ നമ്മൾ നൽകുന്നുണ്ട്. പല രീതിയിലുള്ള വർക്കുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെലികോളിംഗ് ചെയ്യാം, ന്യൂസ് റീഡിംഗ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോളജ് ഉള്ള സബ്ജക്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ വീഡിയോസ് ചെയ്തു തരാം. വീഡിയോസ് ചെയ്തു തരുന്നതിന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ബേസ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ സാധിക്കുമോ, അങ്ങനെ നിങ്ങൾക്ക് ടീച്ചിങ് ചെയ്ത് വരുമാനം നേടാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ പല രീതി. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഇവിടെ നിന്ന് കമ്പനി നൽകുന്നതാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ കമ്പനി സഹായിക്കും, സെയിൽ കമ്പനി വഴി സെയിൽ ചെയ്യാൻ പറ്റും. മറ്റെന്തെങ്കിലും കൈത്തൊഴിലുകളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വീട്ടിലിരുന്ന് പഠിപ്പിച്ച് വരുമാനം നേടാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള വർക്ക്, അതായത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ മൂലം ഈ പെർസെൻറ്റേജിലൊക്കെ പെട്ട വ്യക്തിയാണ്, ഈ വീട്ടിലെ ജോലി ഭാരം മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, തൊഴിൽ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് YWIW എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കൂടി പറയാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന വർക്കുകൾ ഇവിടെയുണ്ട്. സ്റ്റാറ്റസ് ഇടുന്ന ജോലിയും വീഡിയോ കാണുന്ന ജോലിയും സബ്സ്ക്രിപ്ഷനും അങ്ങനത്തെ പല ജോബുകളും ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിലാണ്. അപ്പോൾ ഇനി വർക്ക് ഫ്രം ഹോമിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കൂടി പറയാം. ഇവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ലിങ്കും ടെലഗ്രാം
ടെലിഗ്രാം ലിങ്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ജോയിൻ ചെയ്യാം. വാട്സപ്പ് ചാനലിലും ടെലഗ്രാമിലും നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൻ്റെ ജോബ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതിനുശേഷം സൂം മീറ്റിംഗ് ഉണ്ടാവും. സൂം മീറ്റിംഗിൻ്റെ ലിങ്കും ഈ ചാനലുകളിൽ ലഭിക്കും. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സൂം മീറ്റിംഗിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല കേട്ടോ. വർക്ക് ചെയ്യുന്ന ആരും ഇവിടെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് തരേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. നിങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ പേയ്മെൻറ്റ്, കുറച്ച് വർക്കേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് പേയ്മെൻറ്റ്. ഇപ്പോൾ സമയം കുറവാണ്, എനിക്ക് കുറച്ച് സമയം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങൾ എത്രയാണോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്രയാണോ എഫേർട്ട് ഇടുന്നത്, എത്രയാണോ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. സോ ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിച്ച് കേരളത്തിലെ ഒരു വീട്ടമ്മയും ഇരിക്കരുത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചോളൂ. ഇന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു.